രണ്ട് ഭാഗത്തും മിസ്റ്റേക്കുകൾ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതാണെങ്കിലും കുറെ മിസ്റ്റേക്കുകളും നല്ല മിസ്റ്റേക്കുകളുണ്ട്, അവരുടെ ഭാഗത്തു നിന്നും നല്ല മിസ്റ്റേക്കുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ അവളും എന്നോട് ക്ഷമ പറഞ്ഞു, ഇത് ഇതിനകത്ത് ഒരാളൊരു തെറ്റ് ചെയ്ത് അതിനെ ഏറ്റു പറഞ്ഞത്ര ഇതൊന്നും ഇല്ല. നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ അടുത്ത് നമ്മുടെ തെറ്റ് ഏറ്റു പറയുന്ന അത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പൊറുക്കാൻ തയ്യാറാണ്. അവരും പൊറുക്കാൻ തയ്യാറായി. അങ്ങനെ പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ആര്? നമ്മുടെ വി ആർ ലവ് ഫാമിലി. ആ, അവർക്കിടയിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കുടുംബ പുരാണം വിളമ്പിയ ഒരു ചാനലാണ് ഇതെന്ന് തന്നെ വേണം പറയാൻ. ഈ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കൊറോണയുടെ സമയത്ത് ചേട്ടനും ഭാര്യയും കൂടി ഒരു ചാനൽ തുടങ്ങുന്നു. അതിൽ കുടുംബത്തിന് നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നു. ചാനൽ നല്ല രീതിയിൽ സക്സസ് ആയി പോകുന്നു. അതിനുശേഷം ഈ ചേട്ടൻ എന്താക്കുന്നു, വീട്ടിലെ അനിയത്തിക്കും ഭർത്താവിനും ഒരു ചാനൽ തുടങ്ങി കൊടുക്കുന്നു. അവരും ഇതുപോലെ കുടുംബത്തിലെ കാര്യങ്ങൾ വന്ന് പറയുന്നു. അങ്ങനെ ആ ചാനലും കുഴപ്പമില്ലാണ് ഇങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെന്ത് സംഭവിച്ചു, വീട്ടിൽ ഇവർക്കിടയിൽ ഉണ്ടാക്കുന്ന ചെറിയ വഴക്കുകളും കാര്യങ്ങളും ഒരു ചാനൽ ഒന്ന് പറയാൻ തുടങ്ങി. പോരെ, ഇതോടെ കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാവാൻ തുടങ്ങി. ഇതിനെന്താക്കി, അപ്പുറത്തുള്ള ആൾ അവരുടെ ചാനൽ ഒന്ന് മറുപടി അറിയാൻ തുടങ്ങി. ലാസ്റ്റ് എന്താക്കി, അമ്മയും കൂടി വിഷയത്തിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങി. അമ്മയും പുതിയൊരു ചാനൽ തുടങ്ങി, അമ്മയുടെ കാര്യങ്ങൾ അമ്മയുടെ ചാനൽ ഒന്ന് പറയാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ, ഇവിടെ ഒരാൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒന്ന് പറയുന്നു, അപ്പുറത്തെ ഒരാൾ മറുപടി വരുന്നു, ഇപ്പുറത്ത് വേറെ ഒരാൾ ഇവർക്ക് പറയാനുള്ള പറയുന്നു. ഇതന്നെ പരിപാടി. അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ വന്നിരുന്നു തമ്മിലടിക്കുക, വേറൊന്നുമില്ല. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഇതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ 2 വർഷത്തെ വഴക്കെല്ലാം വിരാമം ഇടുന്നു എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് 1 ആഴ്ച മുന്നേ വി ആർ ലവ് അവരുടെ ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തമ്മിലേ ഞാൻ വായിച്ചുതരാം. എല്ലാ പരിഭവങ്ങളും പറഞ്ഞു തീർത്തു ഞങ്ങൾ ഒന്നായി എന്നൊക്കെ. അനിയത്തി നാഥനൊക്കെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തോരോ ഏതോ, എന്തായാലും എന്തോ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി, പോലീസ് ഓഫീസർ അവരുടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയെന്നുള്ളതാണ് ഇവർ പറഞ്ഞു തുടങ്ങുന്നത്. എന്തായാലും ചേട്ടന്റെ ചാനലിൽ വന്നിരുന്നു, ചേട്ടനും ചേട്ടന്റെ വൈഫും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം. നമ്മളെ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു വിഷയമാണ്. അപ്പം സാറിന് അത് മുൻകൈ എടുത്ത് തീർക്കണമായിരുന്നു. എല്ലാം ഞങ്ങൾ 2-ാമത്തെ 3-ാമത്തെ തവണ അവിടെ പോകുന്നത്. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അപ്പം അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കണം. 2 ഭാഗത്തും മിസ്റ്റേക്കുകൾ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതാണെങ്കിലും കുറെ മിസ്റ്റേക്കുകളും നല്ല മിസ്റ്റേക്കുകളുണ്ട്, അവരുടെ ഭാഗത്തു നിന്നും നല്ല മിസ്റ്റേക്കുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ആ സാറ് മുൻകൈ എടുത്ത് വിളിച്ചു, അവരെ വിളിച്ചു ഇവിടെ വരുത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ ഇരുത്തി സംസാരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, കുറെ സംസാരിച്ചു, നല്ലപോലെ സംസാരിച്ചു. അവരും കരയേണ്ട സാഹചര്യങ്ങളുണ്ട്, നമ്മളും കരയേണ്ട, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പം നമ്മളിപ്പോ എറിഞ്ഞ കല്ല് പിടിച്ച് തിരിച്ച് പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കൊറേ അങ്ങോട്ട് മാറും അല്ലേ, അത് രണ്ടു കൂട്ടർ ഒരേപോലെ തീരുമാനിക്കണം. നമുക്കിപ്പം പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും ഉണ്ട്. അത് ശരിയാണ്, പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിനും ഉണ്ട്. പക്ഷേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം യൂട്യൂബിലൊന്ന് വിളമ്പുന്ന കുടുംബം നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇതിപ്പോ ഇവിടെ അമ്മച്ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞു, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ചേട്ടനും അനിയത്തിയും ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി എന്നൊക്കെ. അത്രേ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഈ യൂട്യൂബിൽ വന്ന് നിങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ വിളമ്പുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചേട്ടനും അനിയത്തിക്ക് ഇരുന്ന് സംസാരിച്ച എല്ലാ പ്രശ്നങ്ങളും തീരുമായിരുന്നു. ആ പ്രശ്നത്തെയാണ് നിങ്ങൾ യൂട്യൂബിൽ വന്ന് കൊണ്ടിട്ട് 2 വർഷത്തോളം നീട്ടി വഴക്കാക്കി മാറ്റിയത്. ഇതാണ് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ, പബ്ലിക് ആക്കിയല്ല പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഇടുക്കിടെ പറയുന്നത് കുടുംബത്തിൽ പ്രൈവസി വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഇപ്പൊ മനസ്സിലായോ? ആരും മനസ്സിലാക്കുന്നു. എന്തായാലും കാര്യങ്ങൾ പറഞ്ഞു തീർത്തല്ലോ, സന്തോഷം. ഇനിയിപ്പോ നാളെ വ്യൂസ് കുറയുന്ന സമയത്ത് വന്നിരുന്നു കഴിഞ്ഞിട്ട് എന്റെ അനിയത്തി ഇങ്ങനെ ചെയ്തു, എന്റെ അമ്മ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാണ്ടിരുന്നാൽ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തോ ഏതോ കണ്ടറിയാം, ബാക്കി കണ്ടോക്കാം. ഞാൻ അവളെ വാവേനെ കണ്ടേക്കാളും ഒരു പടി കൂടുതലാ കണ്ടെന്നുള്ള ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവള് അനിയത്തിന്ന് കണ്ടത്, ഏതാണ് അവളും ചേച്ചി എന്നുള്ള ഒരു സാധനം അല്ലെങ്കിൽ എന്നെ കുഞ്ഞസ്നേഹം വിളിച്ചിട്ടുള്ളു. പക്ഷെ അങ്ങളുടെ ഭാര്യ അങ്ങനെ ഒരു നമ്മൾ അങ്ങനെ ഒരു ബന്ധത്തിലാണ് പോയത്. അപ്പൊ അവളും എന്നോട് ക്ഷമ പറഞ്ഞു, ഇത് ഇതിനകത്ത് ഒരാളൊരു തെറ്റ് ചെയ്ത് അതിനെ ഏറ്റു പറഞ്ഞത്ര ഇതൊന്നും ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ അടുത്ത് നമ്മുടെ തെറ്റ് ഏറ്റു പറയുന്ന അത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പൊറുക്കാൻ തയ്യാറാണ്. അവരും പൊറുക്കാൻ തയ്യാറായി. എന്തൊരു സ്നേഹപ്രകടനം അല്ലേ, ഇതൊക്കെ നീല നിന്ന് കിട്ടിയാൽ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഇവിടെ സ്നേഹപ്രകടനം കണ്ടാൽ തോന്നുന്നു ഇത്ര നല്ല ഫാമിലി വേറെ ഇല്ല എന്നുള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ അങ്ങോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി തൊട്ട് റീച്ചിന് വേണ്ടി കുടുംബ പുരാണം യൂട്യൂബിൽ ഒന്ന് വിളമാണ്ടിരുന്നാൽ മതി, ഒരു പ്രശ്നവും ഇനി ഉണ്ടാകത്തില്ല. കുടുംബാവോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് പിന്നെ പറഞ്ഞ് സോൾവ് ആക്കാൻ പറ്റും. ഈ തെണ്ടി ജീവിച്ചതിന് മണിമാളികയിൽ കൊണ്ടിട്ടാലും തെണ്ടിയെ ജീവിക്കൂ എന്നുള്ളൊരു ചൊല്ലില്ലേ, അതേമാതിരി ആവാണ്ടിരുന്നാൽ മതി. 2 വർഷത്തോളം യൂട്യൂബിൽ വന്നിരുന്ന് കുടുംബ പുരാണം പറഞ്ഞ് ശീലിച്ചതല്ലേ, ആ ശീലം ഇനി തൊട്ട് മാറി കിട്ടിയാൽ നല്ലത്. അതല്ലെങ്കിൽ പറഞ്ഞ ആനനെ മരം കയറ്റാൻ പഠിപ്പിച്ച മാതിരിയാവും. ആനിട്ട് മരം കയറത്തുമില്ല, എന്നാൽ ആന മരം കയറാൻ ശ്രമിച്ചത് കാരണമായിട്ട് ആ മരം ഇട്ട് ഡാമേജ് ആവുകയും ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയൊക്കെ കോംപ്രമൈസ് ആക്കി
കഴിഞ്ഞിട്ടും ഇനിയും കുടുംബ പുരാണം യൂട്യൂബിൽ വന്ന് വിളമ്പാണെങ്കിൽ അതിനെ ഒരിക്കലും കൂട്ടി ഒഴിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് വഷളാകും. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കിയാണ് നോക്കാം. പിന്നെ നമ്മളിപ്പോ രണ്ടു വർഷമാകാൻ പോകുന്ന മെയിൽ ആകുമ്പോൾ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. ഇനിയിപ്പോ കാണാനായിട്ടൊക്കെ ഒരുമിച്ച് ഇതുണ്ടാവട്ടെ. എന്തായാലും കാണാൻ എല്ലാം വരും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വെച്ച് സംസാരിച്ചു, സുധാമയുടെ കഥ സംസാരിച്ചു, അതെല്ലാം ഓക്കെ. മുറിവുകൾ രണ്ട് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആ പാടുകളിലൂടെ നയിക്കാനായിട്ട് കുറച്ച് സമയം രണ്ടു കൂട്ടർക്കും മാറിക്കോളും. ഇതിനിടയ്ക്ക് കളിക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ 1 hour വരെ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കി വീണ്ടും വീണ്ടും തല്ലിക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളുണ്ട്. നമ്മളെ സ്നേഹിച്ചിരുന്ന ആളുകൾ അത് കമന്റ് ബോക്സിൽ കാണുമ്പോൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കമന്റ് ബോക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണെന്ന്. അപ്പൊ നമ്മള് ഞാന് അമ്മു വിഷ്ണു തമ്മിൽ ഇനി ആകെ ഒരു വിഷയമില്ല. എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ കുറ്റം മൊത്തം സബ്സ്ക്രൈബേഴ്സിനായി കേട്ടോ. ഈ യൂട്യൂബിൽ കുടുംബ പുരാണം തുടങ്ങി വെച്ചവരും അതിന്റെ പേരിലെ വഴക്കുണ്ടാക്കിയവരൊക്കെ നല്ല ആൾക്കാർ അല്ലെ. അഭിപ്രായം പറഞ്ഞ് കമന്റ് ഇട്ട സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പൊ കുറ്റക്കാർ. പറഞ്ഞത് കണ്ടില്ലേ, 1 hour കൊണ്ട് ഫേക്ക് ഐഡീസ് ഒക്കെ ഉണ്ടാക്കി കമന്റ് ഇടുന്നവരുണ്ട് എന്നൊക്കെ. എന്റെ ചോദ്യം അതല്ല, ഈ കമന്റ് ഇടുന്നവരുടെ കമന്റ് കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് കുടുംബക്കാർ തമ്മിൽ തമ്മിലടിക്കണമെന്നുള്ളതാ, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ പോട്ടെ, ഈ പുറമേ നിന്നുള്ള സബ്സ്ക്രൈബേഴ്സിന് അഭിപ്രായം പറയാൻ വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുത്ത ആരാ? നിങ്ങൾ തന്നെയാണ്. തുടക്കം തൊട്ടേ നിങ്ങൾ തന്നെയല്ലേ കുടുംബ പുരാണം യൂട്യൂബിൽ വന്ന് ഉളമ്പിയത്. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് കമന്റ് ഇട്ട സബ്സ്ക്രൈബേഴ്സ് ആയി കുറ്റക്കാർ, കൊള്ളാവോ? എന്തായാലും ഇവരുടെ കുടുംബ പുരാണം കണ്ട് സുഖിച്ച് എല്ലാവർക്കും സന്തോഷമായി കാണല്ലോ. ഇങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക്. ഇനിയും ഇത്തരത്തിലുള്ള തമ്മിലടികൾ കണ്ട് സുഖിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞാൻ അധികം ഒന്നും പറയില്ല, ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇനിയിപ്പോ നാളെ ഇവർ വന്ന് പറയും ഒന്നിച്ച് ഞങ്ങളുടെ കുടുംബം ഇസ്മി ഗൈസ് കാരണം തമ്മിലടിച്ചു എന്നുള്ളത്. എന്തിനാ അതൊക്കെ പറയിപ്പിക്കുന്നത്? എന്തായാലും ബാക്കിയുണ്ടോ? ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ഷമിച്ചു. പുറത്തു തീർന്നു, എല്ലാ കാര്യങ്ങളെല്ലാം തീർന്നു. കുഞ്ഞുങ്ങൾ ഒന്നിച്ച്, കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി. നമ്മൾ നെഗറ്റീവ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും, അവർ നെഗറ്റീവ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞിനെ ബാധിക്കും. അപ്പൊ അത് ആ കുഞ്ഞുങ്ങളുടെ ലൈഫിനെ നല്ലപോലെ ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വന്നത്. പെട്ടെന്നൊരു രാത്രിയിൽ, പെട്ടെന്നൊരു നിമിഷത്തിൽ എങ്ങനെ ഒരു പ്രശ്നം ഇത്രയും കോംപ്രമൈസ് ചെയ്ത് കെട്ടിപ്പിടിക്കാം എന്നൊരു ചിന്ത വന്നാൽ അത് ബന്ധമാണ്, രക്തബന്ധമാണ്. അത് അവർ തമ്മിൽ റിയൽ ആയിട്ടുള്ള സ്നേഹമായിരുന്നു. സോഷ്യൽ മീഡിയ വഴി കുറച്ചുപേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ കുറച്ചുപേര് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മനസ്സിലെ ഈഗോയും വാശിയും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടേയിരുന്നു. അപ്പൊ വീണ്ടും വൈരാഗ്യം കൂടുക, സംസാരിക്കുക സംസാരിക്കുക, അത് തന്നെയാണ് തുടർന്നോണ്ടിരുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ശരി, എങ്ങനെ പരസ്പരം തമ്മിൽ തുറന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാവാനാ? എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പരസ്പരം പറഞ്ഞതിന് മുമ്പ് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഉളമ്പല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റും? ഈ പരിപാടി അവസാനിപ്പിക്കത്തടത്തോളം കാലം ഒരിക്കലും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാവില്ല. എന്തായാലും കുട്ടികളുടെ ഭാവി ഓർത്തെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് കുടുംബ പുരാണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചല്ലോ, നല്ല കാര്യം. അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. നല്ലതിനെ നല്ലതന്നെ പറയണല്ലോ. പിന്നീട് ഇവര് തുടർന്ന് പറയുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത്. ചെയ്യാതിരുന്നാൽ മതി. ഈ സംസാരം പ്രകടനമൊക്കെ എത്ര കാലം നിലനിൽക്കോ ആവോ, വെറും ഒരു കണ്ണി പൊട്ടിയിടാനുള്ള പ്രദർശനം ആകാതിരുന്നാ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കിയും കൂടെ കണ്ടു നിർത്താം. അപ്പൊ ഇനി ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവത്തില്ല. ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കും കുറച്ച് നാളായിട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, എല്ലാവരോടും മാപ്പ് പറയുന്നത് കേട്ടോ. കുറച്ച് പേർക്ക് പറയുന്നത് പുതിയ നാടകങ്ങൾ തുടങ്ങി, നമുക്ക് അങ്ങനത്തെ ഒരു വരുമാനമോ കാര്യങ്ങളോ വേണ്ട, എനിക്ക് നമുക്ക് വേറെ വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ രക്ഷിച്ചു കൊണ്ടുവന്നത്. എല്ലാവരെയും ഇപ്പൊ അമ്മൂനെയൊക്കെ ആണെങ്കിലും അവർക്കും അവരും യൂട്യൂബ് തന്നെയാണ്. അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘട്ടം ഇത് തന്നെയാണ് യൂട്യൂബ്. അവർക്ക് ഇപ്പൊ വേറെ ബിസിനസ് കാര്യങ്ങളും വേറെ വരുമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തുവായാലും നല്ലപോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇതോടെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് ഇതുപോലെ തന്നെ സന്തോഷത്തോടെ തന്നെ പോകും. നമ്മുടെ വെൽവിഷേഴ്സ് ആരൊക്കെയാണെന്നും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ അമ്മൂനെയൊക്കെ ആണെങ്കിലും നെഗറ്റീവ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ സങ്കടം കാരണം വിഷമം പറഞ്ഞവരെല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചു, അമ്മൂനോട് സോറി പറഞ്ഞേക്കണം. അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. അതിന് അതൊത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ അവളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് അവളെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതെ, നാളെ നമ്മൾ ഇതേമാതിരി കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതേമാതിരി ചീത്ത പറയണം കേട്ടോ, അപ്പോഴും നമുക്ക് സന്തോഷമാകും. ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം കോമഡിയാണ്, ഇവരനത്തെയും ചേട്ടനും തമ്മിൽ ഒന്നാകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ നാളെ ഇതേമാതിരി തമ്മിലടിക്കുമ്പോഴും ഇതേ സബ്സ്ക്രൈബേഴ്സ് പോയി ചീത്ത വിളിക്കുകയും ചെയ്യും. ഇതിനെ കമന്റ് ബോക്സ് ഒക്കെ എടുത്തു നോക്കിയാൽ കോമഡിയാണ് മക്കള്, എനിക്ക് സന്തോഷമായി, എന്റെ ജീവിതാഭിലാഷം പോകണെങ്കിൽ എന്നൊക്കെ രീതിയിലുള്ള കമന്റ്സ് ആണ് വരുന്നത്. കോമഡിയാണ്. ഇതേവര് തന്നെ നാളെ ചേട്ടൻ വന്ന അനിയത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ സമയത്ത് അവിടെ പോയി ചീത്ത വിളിക്കും കേട്ടോ, അതാണ് ഏറ്റവും കോമഡി. എന്തോന്നുണ്ട് ഇതൊക്കെ, ഇതിന്റെ കമന്റ് ബോക്സ് തന്നെ എനിക്ക് ചിരിയാണ് വരുന്നത്. എന്തായാലും കുടുംബ പുരാണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യം. ഇനിയെങ്കിലും നല്ല വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ രണ്ട് കുടുംബത്തിനും സാധിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.